ഹലോ, നമസ്കാരം. ലേഡീസിന്റെ കുർത്തീസ്, പ്ലാസോ, ലെഗിൻസ് ഇതൊക്കെ എന്താണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ലാസ്റ്റിൽ ഞാൻ ആ സർപ്രൈസ് പറയും. നമ്മുടെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിന്റെ ഭാഗമുള്ള ഒരു അടിപൊളി സർപ്രൈസ് ആണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ സർപ്രൈസ് പൊട്ടിക്കാം. വാ, അപ്പം ഇതൊരു ഗൗൺ ടൈപ്പ് കുർത്തിയാണ്. ഇത് രണ്ട് ടു പീസ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഡ്രസ് എന്തെങ്കിലും ജംപ്സ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ഗൗൺ ടൈപ്പാണ് കുർത്തി. ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ്. ഓ, എനിക്ക് ആ യെല്ലോ ടൈപ്പ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു ഓവർകോട്ട് ടൈപ്പ് ജാക്കറ്റ് പോലെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഇതൊരു കോട്ടൺ കുർത്തിയാണ്. ഒരു ലൈറ്റ് കളേഴ്സാണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യാൻ തോന്നുന്നു. കൂടുതലായിട്ട് ലൈറ്റ് കളേഴ്സ് ഇപ്പൊ നന്നായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇതും ഒരു കുർത്തി. അയ്യ, ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ എപ്പോഴും നമുക്ക് കിട്ടൂല, എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. പിന്നെ എങ്ങനെയുണ്ട്, എല്ലാവരും ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തോ? അല്ലെങ്കിൽ ഇപ്പോഴും വെയിറ്റിംഗിലാണോ? അവസാനത്തേക്ക് എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണോ? ഇത് ഹോൾസെയിൽ ആണ്, റീറ്റെയിൽ അല്ല. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പർ ഹോൾസെയിലാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 50 പീസ് എടുക്കണം. അപ്പോൾ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സെറ്റ് വൈസ് ആണ്. ഇപ്പൊ 50 പീസ് ആണെങ്കിലും ഇതൊക്കെ ഒരു എം, എല്, എസ്, എക്സെല് ഇങ്ങനെ വരുന്ന ഒരു സൈസ് തന്നെയാണ്. പിന്നെ ചിലതിലൊക്കെ ഡബിൾ എക്സൽ വരും. ഓ, ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ. അയ്യോ, പിന്നെ പ്ലാസോ ഉണ്ട്. പ്ലാസോ ഒരു പ്ലെയിൻ കളർ അല്ലേ? ഇപ്പം വളരെ സ്പീഡിൽ കാണിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് തപ്പിയെടുത്ത് ഇതിന്റെ പേരെന്താ ചോദിച്ച് എന്താന്നൊക്കെ അറിഞ്ഞിട്ടായിരുന്നു കാണിക്കല്. ഇപ്പൊ നമ്മളൊക്കെ കാണാപ്പടം പഠിച്ചു തുടങ്ങി. അയ്യോ, എല്ലാവരും സർപ്രൈസ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സർപ്രൈസ് പറയാം. ഇത് ലെഗിൻസ് ആണ്. ഒരു നല്ല ഒരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് ലെഗിൻസ് തന്നെയാണ്. ഓ, പിന്നെ ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിക്കുന്നുള്ളൂ. നമ്മൾ ഓണത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറെ ഡിസൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ലെഗിൻസിൽ. ഇനിയും കുറെ കുർത്തീസ് ഉണ്ട്. ഞാൻ കുർത്തീസിലേക്ക് തന്നെ ഒന്ന് കടക്കാം. ഞാൻ അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് ലെഗിൻസും പ്ലാസോ ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളൂ. ഓ, ഇതൊരു അനാർക്കലി ടൈപ്പ് വരുന്ന ഒരു കുർത്തിയാണ്. നമുക്കിപ്പോ ഒരാൾ ഡ്രസ്സ് കിട്ടി ഒരു പെൺകുട്ടി പോണ കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടെ. ആ, അങ്ങനത്തെ ഡ്രസ്സാണോ ഇട്ടത്, ഇങ്ങനത്തെ ഡ്രസ്സാണോ ഇട്ടത്. അയ്യോ, ഇതൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നിട്ടല്ലേ. ഇത് കട്ടിംഗ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇതൊരു പുതിയ സ്റ്റൈലാണോ? ഇതെങ്ങനത്തെ? ആ, ഡബിൾ പീസ്. ഓക്കെ, സോറി, ഇതിൽ കുറച്ചും കൂടി ബാക്കി പാട്ടുണ്ടേനു, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതൊരു ഡബിൾ പീസ് കുർത്തീസ് ആണ്. നല്ലൊരു കളർ അല്ലേ? ഒരു തിൻ ലെനിൻ ടൈപ്പ് ക്ലോത്ത് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു തിന്ന ക്ലോത്ത് ആട്ടോ. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയിരുന്നു. ഇപ്പം എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു തിൻ ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പൊ ഒരുവിധം കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കാറ്റലോഗ് കാണിച്ചു തരും. നിങ്ങൾക്ക് അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ്. ഓ, വൈറ്റ്, ഇത് ഫുൾ ബട്ടൺ ആയിട്ടുള്ള ടൈപ്പ് ഒരു കുർത്തിയാണ്. ഓ, നമ്മളോട് എല്ലാവരും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സംഭവം, കുർത്തി നമ്മൾ കാണിക്കുന്നുണ്ട്, പ്ലാസോ നമ്മൾ കാണിക്കുന്നുണ്ട്, ലെഗിൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു സംഭവമാണ് ഈ ഷോൾ. നോർമൽ ആയിട്ടുള്ള ഷോളും പിന്നെ ഹിജാബ് ടൈപ്പ് ഷോളും. അപ്പം ഇതും നിങ്ങൾ വിചാരിക്കേണ്ടോ 50 പീസ് തന്നെ എടുക്കേണ്ടി വരുന്നു? ഇത് അങ്ങനല്ല, ഇതൊരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ 12 പീസാണ്. ഇനിയിപ്പോൾ 6 പീസിന്റെയും ബണ്ടിൽ വരുന്നുണ്ട്. ഒരു ഡിസൈനിൽ തന്നെ വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് ഒരു ബണ്ടിൽ വരാം, മീൻസ് ഒരു സെറ്റ് വരാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു 12 പീസിന്റെ ഒരു സെറ്റ് എടുക്കാം, അല്ലെങ്കിൽ 6 പീസിന്റെ ഒരു സെറ്റ് എടുക്കാം. പിന്നെ ഇതിൽ ഹിജാബ് ടൈപ്പും വരുന്നുണ്ട്. എല്ലാവരും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഷോൾ എവിടെ കിട്ടുക, ഷോൾ എവിടെ കിട്ടുക. ഇനിയിപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയത്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി വിളിച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും വലിയൊരു സംഭവം, എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് അവിടുന്ന് പാർസൽ അയക്കുമ്പോൾ എങ്ങനെയാണ് ചാർജ് വരാറുണ്ടോ, എത്ര ചാർജ് വരും എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അവർക്കുള്ളൊരു ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 350 റുപ്പീസാണ് ഇപ്പോൾ നാട്ടിലേക്ക് ഇവിടുന്ന് പാർസൽ അയക്കുമ്പോഴുള്ള ചാർജ്, അത്രേ വരുന്നുള്ളൂ.
പിന്നെ വേറൊരു കാര്യം, എല്ലാവരും ചോദിക്കും 50 പീസ് എങ്ങനെ എടുക്കാൻ പറ്റും, അതിൽ കുറച്ചെടുക്കാൻ പറ്റും. ഒരു മിനിമം എമൗണ്ട് ഉണ്ട് ഏതൊരു കച്ചവടത്തിനാണെങ്കിലും. ഹോൾസെയിൽ റീറ്റെയിലർക്ക് സാധനം കൊടുക്കുന്ന സമയത്ത് ഒരു മിനിമം റേറ്റ് വരുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20,000 ആണ് ഒരു മിനിമം പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഒരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ 20,000 rupees സാധനം എടുക്കുക, അല്ലെങ്കിൽ 50 പീസ് മിനിമം എടുക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റോർ കാണിക്കാനുള്ളൊരു കാരണം, ഇവിടെ കുർത്തി ഉണ്ട്, പ്ലാസ് ഉണ്ട്, ലെഗിൻസ് ഉണ്ട്, ഷോൾ ഉണ്ട്, ഇങ്ങനെ ഒരുവിധ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു 20,000 ആക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും ഇപ്പം വേറെ ഹിന്ദിക്കാരുടെ അടുത്താണെങ്കിലും അവർ പറയും നിങ്ങൾ ഇത്ര പീസ് എടുക്കണം അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവരുടെ അടുത്ത് ചിലപ്പോൾ ഷർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുർത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കൊരു ഓൾ ഇൻ ഓൾ ഏരിയ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഒരു സർപ്രൈസ് എന്താണെന്ന് കാത്തിരിക്കാന്ന് എനിക്കറിയാം. സർപ്രൈസ് മറ്റൊന്നല്ല, ഞാൻ ഓണത്തിന് എൻ്റെ ഒരു വകയായിട്ട് ഒരു 3 പേർക്ക് ഒരു കുർത്തി മേടിച്ചു കൊടുക്കുന്ന വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഇത്താത്തമാരുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. നമുക്ക് നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കമൻറ്റിലൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ അറിയിക്കുക, അതായിക്കോട്ടെ നിങ്ങളെ കമൻറ്റ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഓൺ അറിയിക്കുക. ഞാൻ ആ കമൻറ്റിൽ നിന്ന് ഒരു ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ നെറുക്കെടുത്ത് ഒരു 3 പേർക്ക് ഞാൻ നല്ലൊരു ഗിഫ്റ്റ്, മീൻസ് എൻ്റെ ഒരു ഓണത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കാണണ്ട, ഓണത്തിൻ്റെ ഒരു ഇക്കാക്ക നിങ്ങൾക്ക് മേടിച്ചിരുന്നൊരു ഫീലുള്ള ഒരു സംഭവം, ഒരു കുർത്തി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ എല്ലാവരും, ഞാൻ ഈ ഒരു മാസം 25 വരെ, നമ്മൾ ഈ ഓഗസ്റ്റ് 25 വരെ ഞാൻ എല്ലാവരുടെയും കമൻറ്റ്സ് എടുത്ത് നോക്കും. അപ്പോൾ അതിൽ നിന്ന് നോക്കി നമ്മൾ ഓണം 31-നെറ്റാണ് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിൻ്റെ ഒരു ഗിഫ്റ്റ്, ഒരു കുർത്തി ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നായിരിക്കും. അപ്പോൾ എനിവേ എല്ലാവരും ഈ വീഡിയോ കാണുക, പിന്നെ നിങ്ങൾ കച്ചവടക്കാരെന്തായാലും വിളിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇനി അത് മാത്രമല്ല, എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചിലപ്പം ആരാണ് ആ ഭാഗ്യവതി നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും ഓണത്തിന് നല്ലൊരു ഗിഫ്റ്റ് തരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല, എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 3 പേർക്ക് ഈ പ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്നു. സോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് നോക്കിയിട്ട് മീൻസ് നിറക്കെടുക്കുക തന്നെ ചെയ്യും. നിറക്കെടുത്തിട്ട് 3 പേർക്ക് ഞാൻ ആ ഗിഫ്റ്റ് അയച്ചു തരും. സോ എല്ലാവർക്കും ഹാപ്പി ഓണം.